വളരെ ഒരു ഡിവൈസ് പി ആണ് എന്റെ ഭാര്യ എഴുതിയത്. എന്റെ ഡിവൈസ് പി എന്നുള്ള ഉപരി എന്റെ എസ് ഐ ആണ്. ഞാൻ അതേ സർവീസിൽ കയറുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ എസ് പി ആണ്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നണി ഗായകനാകാനുള്ള കഴിവ് എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് അവസരങ്ങൾ വന്നിരുന്നു സിനിമയിൽ പാടാൻ. അപ്പൊ അതിനെ ഒരു പോലീസ് ഓഫീസർ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല. പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യമാണ്. ഈ പോലീസുകാരുടെ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാതെ ഞാൻ ഏറ്റു. വരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈണം ശിബു പാടി കേട്ടു, ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണമെന്നുള്ള ആഗ്രഹമായി. പിന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള പെപ്രാളായിരുന്നു. അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ പെപ്രാളം മുഴുവൻ അയാളുടെ മുഖത്തുണ്ട്. മ്യൂസിക് ഡയറക്ടർ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും രണ്ട് കടാകടിയും പോലീസ് ഉദ്യോഗസ്ഥരും വന്നു വന്നിട്ട് പറയാണ് ഡി ജി പി പാടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല. പകൽ വന്നിരുന്ന ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടി തെരഞ്ഞു വന്ന് ശബ്ദമൊന്നും പൊങ്ങുന്നൊന്നുമില്ല. ഞാൻ അയാളുടെ മോഹം കണ്ടു. ഏതോ രണ്ട് ഭീകര രോഗികളുടെ മുമ്പ് പെട്ടുപോയ ഒരു പാവത്താൻ്റെ ഒരു മാൻപേടയുടെ മുഖമായിരുന്നു. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാവും, തൊണ്ട ചൂടായാലും. വളരെ റിസൈൻഡ് ആയിട്ടുള്ളൊരു മുഖം അവിടെ കണ്ടത്. അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു അഞ്ചാറ് ടേക്ക് കഴിഞ്ഞപ്പോൾ അയാളെന്നോട് നാടൻ ഭാഷയിൽ, ഇപ്പം ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവ, അയാളോട് പറഞ്ഞ് ഹമ്മിങ് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹമ്മിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അതുപോലെ പാടാൻ പറഞ്ഞു. വേണ്ട സഹായം കളിച്ച് അരികേശി പാടിയാൽ മതി. അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്നതെന്നുള്ള ബോധ്യം, പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്നുള്ള ബോധ്യം ഈ സംഗീത സംവിധായകൻ ഉണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം. അന്ന് എനിക്ക് തോന്നി എൻ്റെ ഗായകനെയാണ് അവർ കണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത് ഒരു മിഡാസ് ടച്ചാണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ശിബുവിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവയ്യാർ ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു. ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് അവരെല്ലാവരും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ വലിയ സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. വെറും സിനിമാക്കാരെന്ന സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല, സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കരുതി പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളും ഉള്ള ജാടകളൊന്നും ഇല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി. പാടി പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി, നിങ്ങൾക്ക് തോന്നി, എനിക്കും തോന്നി. അപ്പോൾ ഇനി എന്നെ കൊണ്ടുള്ള ഉപദ്രവം തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയാൻ തോന്നുന്നതൊക്കെ ഞാൻ പോയി പാടും. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനിടയായത്. പടം ഞാൻ കണ്ടു, ഭയങ്കര ഗഹാദരത്തോടെത്തുന്ന ഫീല് തരുന്നൊരു പടമാണ്. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഏഡ് എങ്ങനെയാണ് പോണത്, അവരുടെ പലപ്പോഴും ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ട് അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി പ്രായം പൂർത്തിയാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷവേളകളാണ്. ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ്. ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക ഒരു തിരുശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ബാക്കി അതിൻ്റെ ബാക്കി പത്രമാണ്. അപ്പോൾ അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യവും യൗവനമാണ് അവർ കടന്നു പോകുന്നത്. നമ്മൾ അത് അതിൻ്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യ വയോധികരുടേത്. അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന
ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത്, അവരുടെ ജീവിതത്തിൽ എന്താണ് വ്യത്യാസം എന്താണ്, എന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഈ ഒരുപാട് ശബ്ദിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, സംസാരിക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ. നിരാലപ്പരായിട്ട് നിശ്ചേഷ്ടരായിട്ട് എഴുന്നേറ്റ് കിടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയിൽ സാധിക്കാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം. അപ്പം അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക വിഹ്വലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്. ആ വിഹ്വലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമാ പാട്ടുകാരനായി, സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ള ഒരു ചരിതാർത്ഥ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ടീസർ കണ്ടു, അത് കഴിഞ്ഞ് ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പണ്ട് സിബു ഇവിടെ ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞാൻ വലിയ ആളായി പോകുമ്പോൾ എന്നെ മറന്നോല്ലേ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്, ഇതെൻ്റെ ശബ്ദം തന്നെയാണോന്ന് എനിക്ക് സംശയം തോന്നിയ രീതിയിൽ അത് ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഈ എളിയ സംരംഭകരെ വിജയിപ്പിക്കണം. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട്, ഞാൻ കുറച്ചു മുമ്പ് പറയുമായിരുന്നു നമ്മുടെ പല ഈ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് കരുതുന്ന, എന്താ പറയുക, പൊതുസമൂഹത്തിൻ്റെ പൊതുവിപക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമകൾ അവസാനിക്കുന്നത്. ട്രാൻസ്ജെൻഡറിന് ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വം ഉണ്ടെന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഉദ്ഘോഷിക്കുന്നൊരു സിനിമ ഇവിടെയാണിത്. അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ അവരുടെ ലിംഗപരമായ ഐഡൻറ്റിറ്റി സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വമുണ്ട്, അവരുടെ സ്വത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട്. അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്നൊരു സിനിമയാണ്. ഒരുപാട് തമാശയൊന്നും നമുക്ക് ആവശ്യപ്പെടാറില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരും. ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി ആൾക്കാരെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കാരണം വെച്ചാൽ പല കാര്യങ്ങളിലും സാർ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നേരത്തെ അറിയാം ദിലീപ് ഏട്ടനാണ് ആദ്യം അങ്ങനെ ഒരു കഥാപാത്രം ചാന്തുവട്ടം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ വന്നിട്ട് അതിൻ്റെ ഒരു സംഭവം നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ജയസൂര്യ മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാന അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നു. അതിനുശേഷം അത്രയും ഒരു ശക്തമായിട്ടുള്ള അങ്ങനെ പല സിനിമകളിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ആഫിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അഞ്ജലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആയിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അത്രയും മനോഹരമായിട്ട് അഞ്ജലി ഈ സിനിമയിൽ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സാറേ, ഇപ്പം ഒരു ട്രാൻസ്ജെൻഡറിന്റെ കൂടെ ഒരു മൂവി വർക്ക് ചെയ്യും, അവരുമായിട്ട് നല്ലോണം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പോലീസ് സേനയിൽ നിന്നൊക്കെ ഒത്തിരി യാതനകൾ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണെങ്കിലും. പക്ഷെ അവരെയും ബഹുമാനിക്കണം, അവരുടെ ഒരു സ്വത്വത്തെ ബഹുമാനിക്കണം എന്ന് സാർ പറയുമ്പോൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. 100%. ഞാൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ചുമതലയിൽ ഞാൻ പോലീസിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രസകരമായ നല്ല കലാകാരന്മാരാണ് എല്ലാവരും, അല്ലെങ്കിൽ കലാകാരികളാണ്. ഇപ്പം നമുക്കിപ്പം ഈ ലിംഗഭേദമെല്ലാം സംസാരിക്കാൻ ഭാഷ പോലും കൈമോശം വന്നിട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഞാൻ വളരെ രസകരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പോൾ കുറേ നേരം ഞാൻ സ്റ്റേജിൽ ഇവരുടെ പരിപാടി കണ്ടു, ഇവരെക്കുറിച്ച് സംസാരിച്ച് പ്രസംഗിച്ച ശേഷം ഞാൻ പറഞ്ഞു
എനിക്കൊന്ന് ബാത്റൂം പോകണമെന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ചെന്നപ്പോ കാണുന്ന ശരി ഇവരെല്ലാവരും രണ്ട് ടോയ്ലറ്റിലും ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ടോയ്ലറ്റ് അവർക്ക് വ്യത്യാസമില്ലാത്തവർ, അവർക്ക് ലിംഗഭേദ, അവർ പെട്ടെന്ന് ഡാൻസിന് വേണ്ടി തയ്യാറെടുക്കാണ്. അപ്പൊ അവർ ഞാൻ എനിക്ക് പോകണം പറഞ്ഞു, അവർ രണ്ടിന്ന് ഇറങ്ങി തന്നു. സാർ ഏതിലോട്ട് പോയിക്കോ? ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ എനിക്ക് സ്ത്രീകളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വാർത്തയാവും, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ അന്ന് അതിനെ കുറിച്ച് ഒരുപാട് പഠിക്കണ്ടായി. പഠിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വളരെ സിമ്പിളായിട്ട് പറയും, നമ്മൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, നമ്മുടെ ധാരണ എന്താ വെച്ചാൽ മെയിൽ ഫീമെയിൽ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജെൻഡറാണ്, അങ്ങനെയല്ല. ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് ഒരു ട്രാൻസ്ജെൻഡറുടെ ഡ്രോമ ആയിരിക്കില്ല അടുത്ത ട്രാൻസ്ജെൻഡറുടെ ഡ്രോമ. ഒരാളുടെ സമൂഹത്തിലേക്കുള്ള ബിലോങ്ങിങ്നെസ്സിനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല വേറെ ഒരാളുടെ. ദേ ഡോണ്ട് ബിലോങ് എന്നുള്ള ഫീലിംഗ് സമൂഹം നിരന്തരം അവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡിലി എൻസൈംസിൻ്റെയും മെൻ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി 72 തരം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് യുണീക്കായിരിക്കും. അപ്പം ഞാൻ മുമ്പ് ഒരാളെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങൾ, ഇപ്പം കേരളത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്തായിട്ട് ആക്സെപ്റ്റൻസ് കൂടുതലായിരുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ വളരെ മുമ്പ് വരെ തൊട്ടടുത്ത കാലം വരെ തീർത്തും ആക്സെപ്റ്റൻസ് ഇല്ല. ഇപ്പോഴും ഉള്ളുകൊണ്ട് ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പരിധി വരെ. അപ്പോ ഈ ഞാനൊരു ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ, കോയമ്പത്തൂരിലെ ഒരു വ്യക്തിയെ വിളിച്ച്, ഞാനിപ്പോ അഞ്ജലിയൊക്കെ ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിലെ ഒരു നഗരത്തില് അദ്ദേഹത്തിന് 4 സഹോദരങ്ങളുണ്ട്. 4 സഹോദരങ്ങളും ഈ വ്യക്തിയെ കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുകയാണ്. എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുചിത്വം എന്നുള്ള പേരിൽ ജനിച്ച ഈ വ്യക്തി ഇപ്പം ആ ശുചിത്വം ഇല്ല ലോകത്ത്. ഈ അച്ഛൻ എഴുതി വെച്ച ബില്ല് പ്രൊബേറ്റ് ചെയ്യണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുമ്പിൽ ശുചിത്വം വരണം. ഈ ശുചിത്വത്തിനെയാണ് ചോദിക്കുന്നത് അദ്ദേഹം. ശുചിത്വം എന്നുള്ള അസ്തിത്വം ഇല്ല ഇപ്പോ. ഈ പുതിയ അസ്തിത്വത്തിലുള്ള ഈ സ്ത്രീയെ ഈ വിൽപത്രത്തിൽ എഴുതി കാണുന്നില്ല. ഈ ബില്ല് പ്രൊബേറ്റ് ചെയ്യാനോ ആ വിൽപത്ര പ്രകാരമുള്ള എന്തെങ്കിലും ഒരു സൗകര്യം അനുഭവിക്കാനോ ഈ 5 സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതൊരു അപ്പം ഈ വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അസ്തിത്വം ഇല്ല. അസ്തിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇതിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. നമുക്കൊക്കെ നമുക്ക് ഈ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംബന്ധിച്ചോളപ്പം, ഇപ്പം നമ്മളിപ്പോൾ പോലീസ് പിടിക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈസൻസ് എവിടെ, നമുക്കൊരു ലൈസൻസ് എടുത്ത് കൊടുക്കാനുണ്ട്. ആധാർ എവിടെ, ആധാർ കൊടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ ആധാർ ഇല്ല ഞാൻ പോയി എടുക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു പറ്റം വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണ് ഞാൻ അടുത്തറിഞ്ഞു തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്ക് അഞ്ജലി പരിചയപ്പെടാനും ഈ സിനിമയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പൊ അഞ്ജലി ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതും ഐ എം ഗെറ്റിംഗ് ടു നോ ദി മോർ. അപ്പൊ അത് ഞാനിപ്പോ മനസ്സിലാക്കി വെച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് ഇനി അറിയാനുണ്ടാവും. അറിയുന്നതനുസരിച്ച് ഈ ഈ എംപതൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് പോലീസ് സേനയിൽ നിന്നല്ല, എല്ലായിടത്തും നിയമങ്ങളില്ല. പറഞ്ഞ മനസ്സിലെ ഇപ്പൊ നമ്മള് ഒരു വിചിത്രമായ ഒരു ഉത്തരവ് കൊണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ എന്താ പറയാ ലിംഗമനശസ്ത്രീയത്തിലേക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ലിംഗമനശസ്ത്രീകരിക്കുക, 5 വയസ്സുവരെ അവർക്ക് ട്രോമയേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, അവർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. അവര് കുഞ്ഞുങ്ങളാണ്, അവർ സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇതുപോലും അറിയാതെയാണ് പലപ്പോഴും പല ഉത്തരവുകളും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുള്ളത്. ഇപ്പൊ വലിയ മാറ്റം വരുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർഗദർശകമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇവിടുന്ന് കർണാടകത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്,
ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ നമ്മുടെ മുമ്പൊരു ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു. ആ മാഡം അവിടെ ഇവരുടെ ഒരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത് ഞാൻ അവിടെ പോയി ഇവരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള ഒരുപാട് പേരെ അവിടെ കാണാം. ഇങ്ങനെയുള്ളവര് ഒന്നിച്ച് ജീവിച്ചാൽ ഇവര് കുറ്റവാളികളാണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ അവരെ കാണുന്നത്, അല്ലെങ്കിൽ അസാന്മാർഗികളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊതുവിവക്ഷകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ എനിക്ക് മുമ്പേ ആ ധാരണയുള്ളത് തന്നെയാണ്, ഞാൻ അത്ര കുഴപ്പക്കാരനല്ല. പിന്നെ ഇങ്ങനെയൊരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പം അത് എന്താ പറയാ, അതിന് ബോധപൂർവമായിട്ട് ഈ പഴയ ചിന്തയൊക്കെ വന്നു എന്നുള്ളതാണ് എന്റെ സത്യം. പലപ്പോഴും ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, അതായത് പുതിയ ബന്ധങ്ങൾ വരുന്നു പോകുന്നു, അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. അപ്പൊ ഈ സിനിമയിലും സിനിമാ മേഖലയിലും ഇതുപോലുള്ള ബന്ധങ്ങൾ നല്ലപോലെ കാണാൻ തോന്നിയിട്ടുള്ളത്, മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയ മെൻഷൻ ചെയ്ത ബന്ധം വല്ല ലവ് റിലേഷനെ പറ്റിയായിരിക്കും. അതർവൈസ് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള ബന്ധങ്ങളും ഇതും ഞാൻ താരതമ്യം ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് വെച്ചാല്, ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നെ മാനസികമായി അത്രത്തോളം ബാധിക്കാറില്ല. അവിടെ ഉണ്ടാവുന്ന അവഗണനയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ ബ്രേക്കപ്പോ എനിക്ക് അത്രത്തോളം ബാധിക്കാറില്ല. അതർവൈസ് എന്റെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഇങ്ങനത്തെ ഫീലിംഗ്സിനെ കുറിച്ചായിരിക്കും ഞാൻ അത് മെൻഷൻ ചെയ്തത്. സോ അത് എന്നെ ബാധിക്കാറുണ്ട്. ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടറുടെ പേര് ആഫിയ എന്നാണ്. എന്നെ പോലെ തന്നെ ഒരു പാവക്കുട്ടി. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. അതേപോലെ ശ്രീജിത് സാറൊക്കെ പാടിയ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി, പ്രിനു, വിനീതേട്ടൻ, പ്രിജു ചേട്ടൻ, റഹീമൊക്കെ ഞങ്ങളെ പപ്പ, ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. സോ ഷിബു ചേട്ടൻ, അതല്ലാതെ കുറെ പേര്, ഇവിടെ ഇരിക്കാതെ ഒരുപാട് പേര് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ആണ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യുന്നുണ്ടായി, എന്നിരുന്നാലും നിങ്ങൾ കണ്ടതിനെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. ഇപ്പൊ ഈ കുറച്ച് ഈ റീസെന്റ് വന്നിറങ്ങിയ മൂന്ന് നാല് പടങ്ങളെല്ലാം നല്ല സിനിമകളായിരുന്നു. അതായത് ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന ഒരു സിനിമകൾ തന്നെയായിരുന്നു. അപ്പൊ അത് ആ ഒരു അതായത് നന്നായിട്ട് ജനങ്ങളെ ആകർഷിക്കാനും അതുപോലെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും കഴിയുന്ന ഒരു ടീമും അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റും ആണോ ഈ സിനിമ ഡയറക്ടറോടാണ്? ഇപ്പൊ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഞാൻ പ്രേമിലു മാത്രമേ കണ്ടുള്ളൂ, മറ്റു ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ തിരിച്ചു വരുന്നു എന്നുള്ളതിൽ തന്നെ വളരെയധികം ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന്റെ അവസ്ഥയിലൊക്കെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടി ആൾക്കാർ പല സിനിമകളും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം 200-ഓളം മോളില് ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയെണ്ണം വിജയിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നുള്ള കാര്യമാണ്. വിജയിച്ചതിനെക്കാട്ടി 10 മടങ്ങ് പരാജയ ചിത്രങ്ങളാണ്, നഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടൊവിനോയുടെ അന്വേഷിക്കും കണ്ടെത്തും മുതൽ 4 ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് വളരെ ഒരു വിജയത്തിലേക്ക് ആ ചിത്രങ്ങൾ പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ്. കാരണം വെച്ചാൽ ഈ വന്ന 4 ചിത്രങ്ങളുടെ പല വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കാം, അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചിത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലും അതുമായിട്ട് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റോ അങ്ങനെയുള്ള ഒരു കണ്ടന്റോ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫറെന്റ് മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിൽ ഒരിക്കലും ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല ഇതൊരു. ഒരു ഫാമിലി ചിത്രമാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കുറച്ച് സമയം നമ്മുടെ മനസ്സിലെ എവിടേക്കോ നമുക്ക് ഒന്ന് സ്പർശിക്കുന്ന ഒരു ചിത്രമായിരിക്കും.
പ്രേക്ഷകർ ഉണ്ടായിരുന്നു ബാക്ക് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര്. അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നല്ല കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്, അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്? എനിക്ക് തോന്നുന്നു ഞാൻ പേരന്റിന് ശേഷമാണ് 14-ാം അധ്യായം, സുവർണ പുരുഷൻ, സൂചിയും നൂലും, കാതൽ കഥ, 4 മൂവി ചെയ്തിരുന്നു. സോ OTTയിലും അല്ലാതെയും ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ശരത്തും ചെയ്തതായിരുന്നു ബർണാഡ്. ഇപ്പൊ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ടവര് വിരളമാണ്, ബിക്കോസ് കേരളത്തിലെ, ബിക്കോസ് അത് തെലുങ്ക് മൂവി ആയിരുന്നു. പിന്നെ ഇപ്പൊ സുയലിന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞതിന്റെ സെക്കൻഡ് സീസണിൽ ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടി എസ് സുരേഷ് ബാബു സാറിന്റെ DNA എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയാ, ഒദർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു. സോ ഇപ്പോഴാണ് കുറച്ചുകൂടെ മലയാളം ചെയ്യണമെന്നുള്ളത് തോന്നിയത്. പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട് സത്യത്തില്. ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നി. എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തില് ഒരു ഇപ്പൊ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പൊ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കറായിട്ടോ ഒക്കെ ഒരു ട്രാൻസ്പേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പല പല ലാംഗ്വേജിലും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന്. സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്റന്റെ പല ട്രാൻസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിസ്റ്റന്റേഴ്സ് ക്യാരക്ടർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ബട്ട് പലരും അതിനെ കുറിച്ച് കാലങ്കുശമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ആ ഒരു ദൗർബല്യം വരുന്നത്. അഞ്ജലി, ബിഗ് ബോസ് പോലുള്ള വലിയ ഷോകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് താങ്കൾ. അപ്പം ബിഗ് ബോസിന്റെ സീസൺ 6 വരാൻ പോകുന്നു. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രെഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈനിലോ ഒന്നും അങ്ങനെയുള്ള പ്രെഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റൂ അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല്, അവര് ഇപ്പൊ ഒരു പേഴ്സണിന് ഒരു 5-6 പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്, പക്ഷെ അവരെ റിയൽ ലൈഫിനാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.